നമസ്കാരം. കെ കെ ശൈല ടീച്ചറിനെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവം വൻ വിവാദമായിരിക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരണങ്ങളുമായി ഇടതുപക്ഷ സാംസ്കാരിക നായകന്മാർ പോലും രംഗത്തെത്തിയിട്ടുണ്ട്. പലരും 1987 ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച ശേഷം അവസാനം ഗൗരിയമ്മയെ ഒഴിവാക്കി നായനാരെ മുഖ്യമന്ത്രിയാക്കിയ കഥകളും എല്ലായിടത്തും വ്യാപകമാണ്. ഇത് ഇത്തരം ഏർപ്പാടുകൾ കേരള രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളെ തുടർന്ന് വരുന്ന ഒരു രീതിയാണ്. കുടിപ്പകകളും മുൻവൈരാഗ്യങ്ങളുമെല്ലാം പലപ്പോഴും പലരുടെയും സ്ഥാനലബ്ധിക്ക് തടസ്സമായി തീരാറുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലേക്ക് കടക്കാം. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയും ചെയ്തു. രാജീവ്ഗാന്ധിയുടെ മരണത്തെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിലാണ് അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി കെ കർണൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തിയത്. അന്ന് ഇന്നത്തെക്കാളും കൃത്യമായി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാം തീരുമാനിക്കുന്നത്. മന്ത്രി പദവിയായാലും എല്ലാ സ്ഥാനങ്ങളും. ഈ സന്ദർഭത്തിൽ എ ഗ്രൂപ്പിൽ നിന്നുള്ള മന്ത്രിമാരുടെ ലിസ്റ്റ് അന്ന് അവരുടെ ഗ്രൂപ്പിൻ്റെ തലവട്ടപ്പനായ എ കെ ആൻ്റണി നിയുക്ത മുഖ്യമന്ത്രി കരുണാകരനെ ഏൽപ്പിച്ചു. അദ്ദേഹം അതിലെ എല്ലാ പേരും അംഗീകരിച്ചു. ഉമ്മൻചാണ്ടി വരെ അദ്ദേഹം അംഗീകരിച്ചു. പക്ഷേ ഒരു പേര് അദ്ദേഹം വെട്ടി. ഒരു കാരണവശാലും ഇയാൾ മന്ത്രിയാക്കാൻ പറ്റില്ല എന്ന് കരുണാകരൻ അന്ന് തറപ്പിച്ച് പറഞ്ഞു. അത് മറ്റാരുടെയും പേരായിരുന്നില്ല, ബി എം സുധീരൻ്റേതായിരുന്നു. ഇതിനൊരു കാരണമുണ്ട്. അന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയം കത്തി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ എ ഗ്രൂപ്പിൻ്റെ ശക്തരായ വക്താക്കളിൽ ഒരാളായിരുന്നു വി എം സുധീരൻ. 1984 പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ അന്ന് നിയമസഭാ സ്പീക്കറായിരുന്ന വക്കം പുരുഷോത്തമൻ ആ സ്ഥാനം രാജിവെച്ച് ആലപ്പുഴയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് അദ്ദേഹം എം പി ആയിപ്പോയി. തുടർന്ന് വന്ന ഒഴിവിൽ അന്ന് എ ഗ്രൂപ്പുകാരനായ വി എം സുധീരനെയാണ് സ്പീക്കറായി കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. എന്നാൽ നിയമസഭയിൽ കെ കരുണാകരന് നിരന്തരമായി സുധീരൻ്റെ ഇടപെടലുകൾ തലവേദന സൃഷ്ടിക്കാൻ തുടങ്ങി. അവസാനം ഇത് നേരിട്ടുള്ള വാക്ക് പോരാട്ടത്തിൽ പോലും ചെന്നെത്തി. കരുണാകരൻ ശരിക്കും അക്ഷരാർത്ഥത്തിൽ അന്ന് വെള്ളം കുടിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ഇവർ തമ്മിൽ വിയോജിപ്പായി. സഭയിൽ പ്രതിപക്ഷം പലപ്പോഴും ഉന്നയിക്കുന്ന കാര്യങ്ങളോട് സ്പീക്കർ കൂടുതൽ അനുകൂല മനോഭാവം കാണിക്കുന്നു എന്ന് പോലും ചില യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങി. ഒരിക്കൽ നിയമസഭയിൽ വെച്ച് കരുണാകരൻ്റെ വിശ്വസ്തരായ ചില കോൺഗ്രസ് നേതാക്കൾ സ്പീക്കർക്ക് നേരെ മോശമായ വാക്കുകൾ പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം കെ കരുണാകരൻ്റെ മനസ്സിൽ അദ്ദേഹം പ്രതികാര ബുദ്ധിയുടെ കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ മറ്റാരെക്കാളും പിന്നിലല്ല എന്നുള്ളതായിരുന്നു സത്യം. തുടർന്ന് 1987 വന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ, ഒരു വർഷം ബാക്കി നിൽക്കെ 91 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയത്. തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ രാജീവ് ഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ ഒരു സഹതാ തരംഗമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അന്ന് വിജയപ്രതീക്ഷ വലിയ തോതിലില്ലായിരുന്ന ഐക്യ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തി. എന്നാൽ മന്ത്രിമാരുടെ കാര്യമെത്തിയപ്പോൾ വീണ്ടും പ്രശ്നമായി. കെ കരുണാകരൻ്റെ എ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ ടാർഗറ്റിലുള്ളതായ ഉമ്മൻചാണ്ടിയെ അദ്ദേഹം ധനകാര്യമന്ത്രിയായി അംഗീകരിക്കാൻ പോലും തയ്യാറായി. എന്നാൽ വി എം സുധീരൻ്റെ കാര്യത്തിലാകട്ടെ കെ കരുണാകരൻ കർശന നിലപാട് തന്നെ സ്വീകരിച്ചു. കാരണം തൻ്റെ മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത് മുഖ്യമന്ത്രിക്കാണ്. എ കെ ആൻ്റണിയും എ ഗ്രൂപ്പ് നേതാക്കളും പഠിച്ച പണി 18 നോക്കിയിട്ടും ഹൈക്കമാൻഡ് ഇടപെടലുണ്ടായിട്ടും അന്ന് ജി കെ മൂപ്പനാരെ പോലുള്ള സമുന്നത നേതാക്കൾ പോലും ഇടപെട്ടിട്ടും കെ കരുണാകരൻ വിട്ടുവീഴ്ച ചെയ്തില്ല. ഒരു കാരണവശാലും സുധീരനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന് തന്നെ അദ്ദേഹം തറപ്പിച്ച് പറഞ്ഞു. അങ്ങനെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തു. അതിൽ വി എം സുധീരൻ മന്ത്രിയായില്ല. പക്ഷേ ഇതിന് ഒരു മധുരപ്രതികാരം എ കെ ആൻ്റണി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ചെയ്തു. 4 കഴിഞ്ഞപ്പോൾ ചാരക്കേസ് ഉൾപ്പെടെയുള്ള നിരവധി വിവാദങ്ങളിൽപ്പെട്ട് കെ കരുണാകരന് മുഖ്യമന്ത്രി പദം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹം കേന്ദ്രത്തിലേക്ക് പോയി. കേന്ദ്രത്തിൽ വ്യവസായമന്ത്രിയായി പോയി. നരസിംഹറാവു മന്ത്രിസഭയിൽ ചേർന്നു. തുടർന്ന് വന്ന എ കെ ആൻ്റണി മന്ത്രിസഭ രൂപീകരിച്ചപ്പോൾ വി എം സുധീരനെ മന്ത്രിയായി തീരുമാനിച്ചു. അങ്ങനെ എ കെ ആൻ്റണി മന്ത്രിസഭയിൽ വി എം സുധീരൻ ആരോഗ്യമന്ത്രിയായി. അദ്ദേഹവും ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയ മന്ത്രിമാരിൽ ഒരാളായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത്തരം പകവീട്ടലുകൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ 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 സാന്നിധ്യമാണ് പതിറ്റാണ്ടുകളായി. അതുകൊണ്ട് തന്നെ ശൈല ടീച്ചറിൻ്റെ കാര്യത്തിലും ഇടതുപക്ഷ നേതാക്കളിൽ നിന്നുണ്ടായ ഈ നീക്കം, ഈ അപ്രതീക്ഷിത വെട്ടിനിരത്തൽ തീർത്തും അപ്രതീക്ഷിതം എന്ന് കരുതാൻ കഴിയില്ല. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ ലോകം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.